ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് ഒരു ഹെയർ സ്പ്രേ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം ചെമ്പരത്തിയും ഉലുവയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതൊരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്പ്രേ ആണ് ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടീൻ്റെ ആ ഒരു ഡ്രൈനെസ് കുറയാനും ഡാൻഡ്രഫ് കുറയാനും അതുപോലെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ഹെയർ കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഹെയർ സ്പ്രേ ഉണ്ടാക്കുന്നത് എന്ന് കാണാം ആദ്യം തന്നെ ഞാൻ ഉലുവയാണ് എടുക്കുന്നത് ഉലുവ ഞാൻ 2 ടേബിൾ സ്പൂണോളം ഉലുവ എടുക്കുന്നുണ്ട് ഉലുവേനെ കുറിച്ച് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യാനും ഡാൻഡ്രഫ് പോകാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ അടുത്തത് ഞാൻ ചെമ്പരത്തിയാണ് എടുത്തത് ഒരു 5-6 ചെമ്പരത്തി എടുത്തിട്ട് അതിൻ്റെ എതളിങ്ങനെ മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അതായത് ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ ഒന്ന് മുങ്ങാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് തിളപ്പിച്ചെടുക്കണം ഒരു 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് തിളപ്പിക്കണം മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത് അപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു സത്തൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരും അപ്പം നമ്മളെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട നല്ല റെഡ് കളർ ചെമ്പരത്തിയാണ് എടുക്കേണ്ടത് കേട്ടോ അതിലൊരുപാട് അമിനോ ആസിഡ്സ് അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ കെരാറ്റിൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും ഈ കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സ്ട്രാൻഡിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്കാണ് ഈ കെരാറ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ കെരാറ്റിൻ പ്രൊഡക്ഷൻ ഇത് പ്രൊമോട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ചെമ്പരത്തി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ കുറയാനും അതുപോലെ തന്നെ നല്ല എന്താ പറയുക ലസ്ട്രസ് ആയിട്ടുള്ള നല്ല ഷൈനിങ് ആയിട്ടുള്ള ഹെയർ കിട്ടാനും നമുക്ക് നേരത്തെ വരുന്ന നര കുറയാനും ഡാൻഡ്രഫ് കുറയാനും സ്പ്ലിറ്റ് എൻഡ്സ് കുറയാനും ഒരു ഫ്രിസ് ഫ്രീ ഹെയർ കിട്ടാനൊക്കെ ചെമ്പരത്തി ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മളിത് ഒരു ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ആ ചെമ്പരത്തിൻ്റെ കളറൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ഒരു പേർപ്പിൾ കളറായി വരുന്നുണ്ട് അപ്പം ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കത് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു സ്ട്രെയിനർ എടുത്തിട്ട് ഇത് സ്ട്രെയിൻ ചെയ്ത് എടുക്കാൻ പോവാണ് ഓക്കെ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണോളം അലോവേര ആണ് ഇട്ട് കൊടുക്കുന്നത് ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അതല്ലെങ്കിൽ നമുക്ക് വാങ്ങുന്ന ബോട്ടിൽ കിട്ടുന്ന അലോവേര ജെൽ ഇട്ടിട്ടാലും പ്രശ്നമില്ല അപ്പം 2 ടീസ്പൂണോളം അലോവേര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നെക്സ്റ്റ് ഞാൻ വിറ്റമിൻ സി ആണ് ഒരു 3-4 ഡ്രോപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് വിറ്റമിൻ സി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അത് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി കുഴപ്പമില്ല അതിട്ടേണ്ട ആവശ്യമില്ല അടുത്ത് നമ്മൾ ഓയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 3-4 ഡ്രോപ്സ് ഓയിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒണിയൻ ഓയിലാണ് യൂസ് ചെയ്തത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവർക്ക് അത് പോയിട്ട് കാണാം കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ആൽമണ്ട് ഓയിൽ ഏത് ഓയിലാണോ വെച്ചാൽ നിങ്ങൾക്ക് ഇടാം പിന്നെ ഫ്ലേവേർഡ് ഓയിൽസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി മണം ഉണ്ടാവും നമ്മുടെ ഹെയർ സ്പ്രേന് അടുത്തത് ഞാൻ വിറ്റമിൻ ഇ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വിറ്റമിൻ ഇയും ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കാൽപ്പിനാണെങ്കിലും ഹെയറിനാണെങ്കിലും അപ്പോൾ അതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോകാണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ വിറ്റമിൻ ഇ അപ്പം ഞാൻ 2 ക്യാപ്സ്യൂള് വിറ്റമിൻ ഇ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത്രയും സാധനം ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ചെറിയ ബോട്ടിലേക്ക് ആക്കിയിട്ട് ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ ഉണ്ടാക്കിയത് ഒരു 2-3 ആഴ്ച വരെയൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്കിത് ഡെയിലി നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്പ്രേ ആണ് നമുക്ക് ഒന്നിക്കൽ കുളിക്കുന്നതിന് മുൻപായിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ ഹെയറിലാണെങ്കിലും സ്കാൽപ്പിലാണെങ്കിലും സ്പ്രേ ചെയ്തെടുത്തിട്ട് മസാജ് ചെയ്തിട്ട് നമുക്കൊരു 30 മിനിറ്റ്സ് വെച്ചിട്ട് തല വാഷ് ചെയ്ത് കളയാം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം അതല്ലെങ്കിൽ നമ്മളെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്ന സമയത്ത് നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രാത്രി നമുക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഇത് സ്പ്രേ ചെയ്തെടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും കാരണം ചെമ്പരത്തി വളരെ നാച്ചുറലായിട്ടൊരു സാധനമാണ് അതുപോലെ ഉലുവയും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അപ്പം നാളെ വേറൊരു വീഡിയോയിൽ കൂടെ കാണും വരെ ബൈ